ഹായ് ഓൾ, വെൽക്കം ടു മലയാളം കുക്കിംഗ് ചാനൽ. ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ടുള്ള ഒരു മധുരം ഉണ്ടാക്കാം. ഇപ്പം മാമ്പഴക്കാലമല്ലേ, അപ്പം നമുക്ക് മാമ്പഴം കൊണ്ടുള്ള, മാങ്ങ കൊണ്ടുള്ള നല്ലൊരു മധുരം ഉണ്ടാക്കാം. മാംഗോ മോസ് ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക്. ഞാനിതിനു വേണ്ടി ഒരു 2 അൽഫോൺസോ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാം ഇതിനു വേണ്ടി. ഏതെങ്കിലും മാങ്ങ എടുക്കാം നല്ല മധുരമുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓൺ ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാം. മാങ്ങ ഒന്ന് നന്നായിട്ട് വേവുകയും ചെയ്യും, പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിലേക്ക് ചേരുന്ന വരെ ഒന്ന് തിളപ്പിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. നന്നായിട്ട് തിളക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ചു. മാങ്ങയും പഞ്ചസാരയോട് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മാംഗോ പ്യൂരി ഉണ്ടാക്കുന്നതാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാങ്ങ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കാം. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടും. അങ്ങനെ നമ്മുടെ മാംഗോ പൂരി തണുപ്പിക്കാൻ വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ക്രീം, ഇത് ഫ്രഷ് ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിപ്പം ഫ്രഷ് ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിപ്പം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രഷ് ക്രീം അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുക്കാം, അല്ലെങ്കിൽ നെസ്ലേയുടെ ഫ്രഷ് ക്രീം എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്ലേയുടെ ഫ്രഷ് ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ക്രീം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാലിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 1-2 ടേബിൾ സ്പൂൺ കലക്കിയതിന് ശേഷം നന്നായിട്ട് കുറുക്കി എടുത്താൽ മതി. കുറുക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ബട്ടർ കൂടി ചേർത്താൽ ഇതുപോലെ ഒരു ക്രീമിന് തുല്യമാകും. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന മാംഗോ പൂരിയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്താണ് മാംഗോ പൂരി റെഡിയാക്കിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യില്ലേ, ആ ടൈമിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ നമ്മൾ എസൻസുകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല, ഫ്രഷ് മാംഗോവിൻ്റെ പ്യൂരി മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ ഫ്രഷ് ക്രീമും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പം ഇനിയിപ്പം വെക്കേഷനൊക്കെ വരികയല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ആ ഉള്ള മാങ്ങ വെച്ചിട്ട്, നന്നായിട്ട് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക്
നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പൂരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം മുകളിൽ ഇടണ്ട, ഇടക്ക് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ മിശ്രിതം ഇടാം. അതിൻ്റെ ഇടക്കിൽ നമുക്ക് മാംഗോ പൂരി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇങ്ങനെ അങ്ങനെ ലെയറായിട്ട് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലാണ് ആ മാംഗോ പൂരി ഒഴിച്ചു കൊടുക്കുന്നത്. മാംഗോ പ്യൂരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പം ഗാർണിഷ് ചെയ്യുന്നത് ചെറീസ് ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറി ഇല്ലാന്നുണ്ടെങ്കിൽ മാംഗോ അരിഞ്ഞത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സ് കട്ട് ചെയ്തിട്ടാൽ മതി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ചെറീസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ മൂസ്, നല്ലൊരു മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.